ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും ഒരു ഹോം സ്റ്റുഡിയോ തുടങ്ങാന്നുള്ളത്. പക്ഷേ സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനും അത് സെറ്റപ്പ് ചെയ്യാനും വലിയൊരു ചിലവ് തന്നെ വരും. അതുകൊണ്ട് തന്നെ 10,000 രൂപയിൽ അല്ലെങ്കിൽ 10,000 rupees എങ്ങനെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ഹോം സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അനാലിസിസ് റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു ബിഗിനറിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ആ ബിഗിനേഴ്സിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ ഹോം സ്റ്റുഡിയോയിലുള്ള സെറ്റപ്പ് 10,000 rupees താഴെ ഉള്ളതല്ല. ഇതിന് ഞാൻ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു 10,000 താഴെ ഒരു ബിഗിനറിന് അത്യാവശ്യം വേണ്ട എക്യുപ്മെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വെച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നും ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. ഞാൻ ഒരുപാട് ദിവസത്തെ റിസർച്ചും എൻ്റെ സേവിങ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്യൂച്ചറിലേക്ക് 1 by 1 ഇത് ഓരോന്നും മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ഹോം സ്റ്റുഡിയോയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ് ബെറിഞ്ഞർ എന്ന കമ്പനിയുടെ C1 Studio മൈക്രോഫോൺസ്. ഇത് ഒരു XLR കണ്ടൻസർ മൈക്രോഫോണാണ്. മൈക്രോഫോണിൽ നമുക്ക് XLR കൂടാതെ തന്നെ നമുക്ക് USB ടൈപ്പ് ഉണ്ട്. XLRനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ USB വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നിങ്ങളൊരു XLR ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഇൻ്റർഫേസ് കൂടെ മേടിക്കേണ്ടി വരും. ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈക്രോഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അതേസമയം USB മൈക്രോഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും USB XLR തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതാണ്. നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഒരു USB മൈക്ക് ആണെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ് Samsung C1 മൈക്രോഫോൺ. Samsung C1 Pro കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലും കൊടുക്കാം. നിങ്ങൾ ഒരു XLR മൈക്രോഫോണാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഇൻ്റർഫേസ് മേടിക്കേണ്ടി വരും. അതേസമയം നിങ്ങളൊരു USB ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് മൈക്രോഫോൺ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ XLR മൈക്രോഫോൺ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഒരു ഓഡിയോ ഇൻ്റർഫേസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് XLR മൈക്ക് ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റുഡിയോസിലും അതുപോലെ റെക്കോർഡിംഗ് പർപ്പസിനും ഒക്കെ അവർ ഓഡിയോ ഇൻ്റർഫേസ് വെച്ചിട്ടുള്ള XLR മൈക്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. റെക്കോർഡിങ്ങിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റാണ് ഓഡിയോ ഇൻ്റർഫേസ് അല്ലെങ്കിൽ സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈക്രോഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സൗണ്ട് കാർഡ് ബെറിഞ്ഞറുടെ തന്നെ U4 UM2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഞാൻ സജസ്റ്റ് ചെയ്ത മൈക്രോഫോൺ ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ ഫാൻറ്റം പവർ ആവശ്യമുണ്ട്. ആ ഫാൻറ്റം പവർ ഓപ്ഷനുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഡിയോ ഇൻ്റർഫേസ് ആണ് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്തത്. ഇനി നമ്മളുടെ സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടത് ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഹെഡ്ഫോണിൽ ബെറിഞ്ഞറുടെ തന്നെ HPM 1000 എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോണാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ ഹെഡ്ഫോൺ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബിഗിനറിന് ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ വേണ്ടത് കുറച്ച് ആക്സസറീസാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വേണ്ടത് ഒരു മൈക്ക് സ്റ്റാൻഡാണ്. അപ്പോൾ മൈക്ക് സ്റ്റാൻഡ് നമുക്ക് വേരിയസ് പ്രൈസസിലും മോഡൽസിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വരെ പോകാം എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ആക്സസറിയാണ് പോപ്പ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗണ്ടുകൾ കണ്ടൻസർ മൈക്രോഫോൺ ഓവറായിട്ട് ക്യാപ്ചർ ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് XLR കേബിൾ. നിങ്ങളുടെ ഓഡിയോ ഇൻ്റർഫേസ് മൈക്രോഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു XLR കേബിൾ ആവശ്യം വരും. പിന്നെ അടുത്തതായി നിങ്ങൾക്ക് വേണ്ട ഒരു ആക്സസറിയാണ് 3.5mm കണക്ടർ. നിങ്ങളുടെ ഹെഡ്ഫോൺ ഓഡിയോ ഇൻ്റർഫേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3.5mm കണക്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് 10,000 താഴെ മേടിക്കാൻ പറ്റുന്ന ഹോം സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ്. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് തന്നെ യൂസ് ചെയ്ത് വാങ്ങാൻ നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്കപ്പോൾ മിഡി കീബോർഡ് ആവശ്യമില്ല എന്നുള്ളത്. ഇതൊരു ബിഗിനർ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ മിഡി കീബോർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള റെക്കോർഡിങ്സ് ആദ്യം ചെയ്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ കൂടുതൽ പരിചയപ്പെട്ട ശേഷം മിഡി കീബോർഡ് മേടിക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളിൽ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എൻ്റെ ഈ മിഡി കീബോർഡ് അല്ല, അല്ലെങ്കിൽ എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു മൗസ് കൊണ്ട് എങ്ങനെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു മിഡി കീബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു മിഡി കീബോർഡാണ് എം ഓഡിയോ കീ സ്റ്റേഷൻ മിനി. എം ഓഡിയോ മിനി സ്റ്റേഷൻ കീബോർഡിനെ കുറിച്ച് ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും പോയിട്ട് കാണാം. നമ്മൾ ഈ ചാനലിൽ റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.